വലിയ പ്രതീക്ഷകളുമായി ഒരു സീരീസിൻ്റെ സീസൺ 3 ഇന്ന് കണ്ടു. സീസൺ 1 സീസൺ 2 അത്രയ്ക്ക് ത്രില്ല് തന്നിരുന്ന കാരണം എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമായിരുന്നു. ഫിലിപ്പ് കബോഹർ, മാത്യൂസ് മോർമൻ ഡയറക്ടർ ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് എന്ന സീരീസിൻ്റെ സീസൺ 3 കുറിച്ചിട്ടാണ് ഇന്ന് തെറിവ്. വാട്സ് എപ്പ് വേർഡ്സ് കോഡ്, ആ മൊബൈസ് മാറിൽ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സീസൺ 2 അവസാനിപ്പിച്ചത് ഒരു ക്ലിഫ് ഹാങ്കർ പാറ്റേണിലായിരുന്നു. ഭയങ്കര ത്രില്ലോടെയാണ് അങ്ങനെ സീസൺ 2 അവസാനിപ്പിച്ചത്. അവിടെ നിന്ന് മോട്ടീസ് എന്ന ഡ്രഗ് ലോഡിന് പുതിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മൈ ഡ്രഗ്സ് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് എന്ത് ചെയ്യും, ഇതൊക്കെയാണ് സീസൺ 3 കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ 1 ലെങ്ത് ആണ്. വലിയ ലെങ്തി എപ്പിസോഡ്സ് അല്ല ഈ സീസണിൽ വരുന്നത്. കഴിഞ്ഞ സീസണുകളിൽ വന്ന പോലെ തന്നെ അരമണിക്കൂറിൻ്റെ 6 എപ്പിസോഡ് ഈ സീസണിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റും. ആൻഡ് വലിയ ലാഗ് സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ കണ്ടിരിക്കാം. നമ്പർ 2, ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. മോട്ടിസ്, ലെനി, ഡാൻ ഇവരെയൊക്കെ നമുക്ക് മുന്നേ അറിയാവുന്നതാണ്. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന സെറ്റപ്പിൽ അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ കാര്യങ്ങളൊക്കെ ഇവർക്ക് മുന്നേ കൊടുത്തിരുന്നു. അതേപോലെ തന്നെയാണ് ഈ സീസണിലും കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനോട് കുറച്ച് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെയും തോന്നുന്നുണ്ട്. പക്ഷേ ഇവരല്ലാണ്ട് കുറച്ച് ക്യാരക്ടേഴ്സുണ്ട്. ഫോർ എക്സാമ്പിൾ, ലിസ, സിമ്മർമൻ, ഫ്രിഡ്ജി, ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഈ സീസണിൽ വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഉള്ളവരൊക്കെ തന്നെയാണ്, പക്ഷേ ആ സീസണുകളിലൊന്നും ഇവർക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. സൈഡാക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യമുള്ള റോളായിട്ടൊന്നും അപ്പോൾ തോന്നിയിരുന്നില്ല. പക്ഷേ ഈ ഒരു സീസണിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ക്യാരക്ടർ ആർക്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സ്റ്റോറിയിൽ ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 3, സസ്പെൻസുകളാണ്. ചില സസ്പെൻസുകളൊക്കെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കുറച്ചൊക്കെ ഒരു ബിൽഡപ്പ് കൊണ്ടുവരാനും ഇടയ്ക്കെന്ന് വെച്ചിട്ട് ഒരു എപ്പിസോഡിൻ്റെ ട്രാക്ക് മാറ്റാനും അങ്ങനത്തെ രീതിയിലൊക്കെ ഇത് ഉപകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. പോസിറ്റീവായിട്ട് ഈ സീസണെ കുറിച്ചിട്ട് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, നോ ത്രിൽസ് ആൻഡ് നോ കോമഡീസ്. കാരണം കഴിഞ്ഞ 2 സീസണെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് ഭയങ്കര കോമഡി നിറച്ച് അത്രയധികം ത്രില്ല് തന്നൊരു കളറാക്കിയെടുത്ത 2 സീസൺസ് ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന 2 കാര്യം ഈ സീസണിൽ വന്നിട്ടില്ല. ബോറടിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ സീസൺ കുഴപ്പമില്ല. പക്ഷേ നല്ല രീതിയിൽ അത്രക്കും സീരിയസ് ആയിട്ട് ഈ സീസൺ നിർത്തുമ്പോൾ അത് ഈ സീരീസിന് സ്യൂട്ടാവുന്നില്ല. അതാണ് പ്രശ്നം. കാരണം ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് എന്ന് പറയുന്ന സീരീസ് അത്രക്കും കോമഡിയും ത്രില്ലൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു എലമെൻ്റിൽ നിർത്തുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇല്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നിർത്തുമ്പോൾ അത് ഈ സീസണിന് സ്യൂട്ടാവുന്നില്ല. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അതുകൊണ്ട് സീസൺ 3 അങ്ങോട്ട് ഏറ്റ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓവറോൾ ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് എന്ന സീരീസിൻ്റെ സീസൺ 3 കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ആവറേജ് സീസണായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സീസൺ 1 സീസൺ 2 തന്ന ആ ഒരു ത്രില്ലും ആ കോമഡി ലെവലൊന്നും സീസൺ 3 അതുകൊണ്ട് അത്രക്കങ്ങ് രസമായിട്ട് എനിക്ക് ഈ സീസൺ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.